വക്കീലിനെ അറിയില്ലേ? അറിയാം. എനിക്ക് ഇങ്ങനൊരു മകനുണ്ട് താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവിപ്പെടാണ്ട് എനിക്കൊരു മകനുണ്ടാവാം അല്ലേ? ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വെക്കരുതെന്ന ശാസ്ത്രം. അപ്പൊ തനിക്കും എന്നെ വിശ്വാസം ഇല്ല. അല്ലെങ്കിലും എനിക്ക് ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ. നാട്ടില് മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്ന എന്നെ ഈ ഗുരുമാലിക്കൊണ്ട് ചാർജ് ചെയ്ത ആ ഒറ്റ ഒരുത്തന. അല്ലെങ്കിൽ ചേരി കൃഷ്ണ കൈമള ഗതിവരുമായിരുന്നു. എന്ത് പറഞ്ഞാലും തന്റെ ഒരു ചേരി കൃഷ്ണ കൈമള എന്റെ കൈ തരിച്ചു വരണ്ട്. മൂങ്ങാനിരുന്ന നായയുടെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും? ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ. കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ. തേങ്ങ ആയിട്ട് ഒരു പരവ നാറി ഒന്ന് വേണ്ടിട്ടുണ്ട്. അതൊന്ന്. ഇതാ ഇപ്പൊ പുതിയൊരു പ്രശ്നം. താൻ എന്റെ വക്കീലായോണ്ട് പറയാണ് നാട് നിങ്ങളെ പറഞ്ഞു നടന്ന് പാട്ടാക്കരുത്. ഇല്ല, മേനോന്തിയും പറഞ്ഞോളൂ. രേവതിക്കൊരു പ്രേമം, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണുണ്ട്. അവൻ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം. ഏതായി ചെറുക്കൻ? ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വിഷയം അതല്ല. ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല എന്നുവെച്ചാൽ പ്രശ്നം ഗൗരവമാവും. അത് വേണം, സൂക്ഷിക്കണം. കാശുള്ള വീട്ടിലെ പെമ്പിള്ളേരെ തപ്പി കുറെ എംബോക്കികൾ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെയൊക്കെ ഉണ്ടാക്കി വിട്ട തന്റെ അടിക്കാൻ. അടി ചെയ്യും ഉപകാരം, അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേനെ, ഇപ്പൊ വയ്യ സാർ. താൻ അടിക്കാനും പിടിക്കാനും നിക്കണ്ട, ഒരാളെ അറേഞ്ച് ചെയ്ത് തന്നാ മതി. ആ കാര്യം ഞാൻ ഏറ്റു. സാർ ആളെയും കാണിച്ചു കൊടുത്ത് തല്ലുകൂലിയും കൊടുത്താൽ അവനെ ശരിപ്പെടുത്തുന്ന കാര്യേറ്റു. ആളാരാ? ആള് വലിയ റൗഡിയാ, നമ്മുടെ ഇടിയൽ നമ്പോതരൻ. ഇതവന്റെ വണ്ടിയാണ്. വരട്ടെ വരട്ടെ, കുറച്ച് ദിവസമായി കൈയൊക്കെ ഇറങ്ങിയിട്ട്. നോക്കടാ സാർ, ധൈര്യമായിട്ടങ്ങ് മാറിയിരുന്നു വന്ന്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പേടിക്കണ്ട, ഞാൻ പറഞ്ഞുണ്ട്. നീയാണോടാ കോവാലകിച്ചൻ? കോവാലകിച്ചനല്ലേ, ഗോപാലകൃഷ്ണൻ. വല്ലപ്പോഴും പല്ലൊക്കെ തേച്ച് നാക്കൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ കൊയ കൊയാന്നിരിക്കും. മാനവും മര്യാദ ഉള്ള വീട്ടിലെ പെണ്ണുങ്ങളെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടാ. സാർ ആരാണാവോ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഇടിയെല്ലാം പോരുന്ന അറിഞ്ഞിടാത്തവരാരും ഇവിടെ ഇല്ല. നോക്കി നിൽക്കാതിടിച്ച് പിരിക്കണ. Ah!
നീയാണോ ഇടിയൻ ലംബോദരൻ? അതെ. തലക്കെട്ടഴിച്ചേ? എന്തോ തലക്കെട്ടഴിക്കാൻ? അത് ശരി, ക്ഷമിക്കണം, വിരട്ടി അഴിപ്പിക്കാനുള്ള ഭാവമായിരിക്കും. അഴിച്ചില്ലേ താ, എന്നാ ചെയ്യും? ആ മുണ്ടാത്തിട്ടെ. എന്തോ മുണ്ടാത്തിടാൻ? ഇന്ന് വരെ ഇടിയൻ ലംബോദരൻ ആരുടെ മുമ്പ് മുണ്ടാത്തിട്ടില്ല. മുണ്ടാത്തിടാൻ ഇല്ലാത്ത എന്തോ ചെയ്യും? നീ വന്നേ. മേലി നീ ആരെങ്കിലും ഇടിക്കോ? അതിപ്പോ ഞാൻ ആരും അടിച്ചിട്ടില്ലല്ലോ. ആ അപ്പൊ പേര് മാത്രമേ ഉള്ളൂ, മേലാൽ. ഈ ഊച്ചാളി പോസങ്ങാനും കാണിക്കുന്നാണ്ട. എന്നെ എനിക്ക് അറിയാലോ. ഓ സത്യമായിട്ട് നീ പോക്ക. ആ അവനെ കാറി കയറിക്കോ, അടുത്ത മുക്കി ഇറക്കി വിട്ടേക്കാം. നമുക്ക് പോവാ. എന്താ ഒളിച്ചോടുന്ന കാര്യം? എന്തായി ഇപ്പോഴോ? ആ ഞാൻ റെഡി. ഇങ്ങനെ എടുത്തുചാടി പുറപ്പെട്ടാല് കാര്യം കുഴപ്പമാകും. ആരും അറിയാതെ വേണം ഈ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ. അതിനൊരു പണിയുണ്ട്. എന്താ? ഞാൻ എവിടെയെങ്കിലും പേര് മാറ്റി ഒളിച്ച് താമസിക്കാം. നിങ്ങൾ അതിൻ്റെ അടുത്ത് ഒരു മുറി എടുത്ത് താമസിക്കണം. രണ്ടു ദിവസം നമ്മളെ കാണാനില്ല എന്ന് ബഹളം ഉണ്ടാവും. അത് കഴിയുമ്പോൾ സ്ഥലം വിടാം. എവിടെയാ താമസിക്കുക? ചെല്ലപ്പയ്യർ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട്. ആളും ബഹളം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. എന്നാൽ ഞാനൊരു ഐഡിയ പറയാം. ചേട്ടൻ അവിടെ വന്ന് ഒരു മുറിയിൽ താമസിക്കണം, എന്നിട്ട് വട്ടായി അഭിനയിക്കണം. ചേട്ടൻ വീട്ടിൽ നിന്ന് ഒളിച്ചോട്ട് ഇതാണെന്നും പറഞ്ഞ് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. അത് വേണോ? വേണം. എനിക്ക് സഹായമായിട്ട് ഒരാൾ കൂടെ ഉണ്ടാവും. ആരാ? പോലീസ് ശക്തി രാഘവൻപിള്ള. അയാളെ കയ്യിലെടുക്കാൻ എനിക്കൊരു വഴിയുണ്ട്. ചേട്ടൻ നാളെ തന്നെ അങ്ങോട്ട് പോയിക്കോ. ഈ പണിയാകുമ്പം ആരും സംശയിക്കില്ല. ഏറ്റോ? ശരി. സാറുണ്ടേ, ഇവിടെ ഏതെങ്കിലും പാർട്ടിൽ ഒന്ന് ഒളിച്ചു താമസിക്കണം. ഒറ്റ ഇടിക്ക് തന്റെ മൗനപ്രണം ഞാൻ തീർത്തുകളേ. ഓഹോ, എന്താ അറിയേണ്ടത് വെച്ചാൽ ഞാൻ പറയാം. താനാരാ? കേശുള്ളെന്ന് ചോദിച്ചാൽ ഈ ലോഡ്ജിൽ എല്ലാവർക്കും അറിയാം. തനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും അറിയാമോ? അറിയാം. ഇവിടെ വശപ്പശകായിട്ട് വല്ല പാർട്ടികളും വന്ന് താമസിക്കുന്നുണ്ടോ? ഒരു പാർട്ടിയും ഉണ്ട്, കള്ളപ്പേരില്ലാ താമസം. അത് ശരി, കണ്ടിട്ട് ഒളിച്ച് താമസിക്കുന്ന ലക്ഷണമാണ്. എന്നാ ഞാൻ വിചാരിക്കുന്ന ആൾ അവൻ തന്നെ ആയിരിക്കും. വാ പോകാം. ആരാ? എന്റെ പൊന്നി ചേട്ടാ, എന്റെ കാര്യം വലിയ കഷ്ടമാ. ഞാനിപ്പോ വഴിയാധാരമായി. ചേട്ടൻ ഒരുത്തനാണ് കാരണക്കാരൻ. നിന്റെ മുതലാളിപ്പോ പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. നീ എന്നെ പറഞ്ഞ ഒരാഴ്ച കാണുള്ളൂ. എനിക്കറിയാം ആ കള്ളക്കളവിന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നു. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നല്ലേ? എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഓഹോ, സംഗതി കുഴഞ്ഞോ? ആ തേങ്ങയുടെയും കള്ളക്കളവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ഇവിടെ കടം ചത്തുപോകും. അതുകൊണ്ട് അച്ഛൻ ചത്തു എന്നും പറഞ്ഞ് കുറച്ച് കാശും വാങ്ങി ഞാനിങ്ങ് ഇറങ്ങി. അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞില്ല. ഏ, അച്ഛൻ ചത്തത് വാസ്തവാ. പക്ഷെ അത് 15 വർഷത്തിന് മുമ്പാ. ഏതായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും തീരുമാനിക്കണം. ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങ തീരുമാനിച്ചു കഴിഞ്ഞു. അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുക. അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട, എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും. ഞാനേ ഒരെഴുത്ത് തരാം, നീ അത് മല്ലിയൊക്കെ കൊണ്ട് കൊടുക്കണം. ആരും അറിയാതെ. ചേട്ടൻ ധൈര്യമായിട്ട് എഴുതണം, കൂടെ ഒരു 25 രൂപയും തരണം. എഴുത്ത് എത്തേണ്ട ഇടത്ത് ഞാൻ എത്തിക്കും. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ? ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. എന്നാ ശരി.
Thank you.